അദ്ദേഹം ഞാൻ ചരിത്ര പുസ്തകത്തിൽ തന്നെ വായിച്ചു കേൾപ്പിക്കാം തമിഴ്നാട് സംസ്ഥാനത്തിലെ തിരുനെൽവേലി ജില്ലയിൽ കടയനെല്ലൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ ജുമാഅത്ത് പള്ളിയുടെ പരിസരത്തുള്ള രാവുത്തർ കുടുംബത്തിലെ വാവാമൈദീൻ രാവുത്തരുടെ മകൻ അബ്ദുറഹ്മാൻ രാവുത്തരുടെയും എരസലി കുടുംബത്തിലെ മീരയുടെയും ആദ്യ സന്താനമായി ക്രിസ്താബ്ദം 1894 ജനിച്ചു. പിതാവ് പ്രസിദ്ധനായ ഒരു വസ്ത്രവ്യാപാരിയും ആമിദും പണ്ഡിതന്മാരെ ആദരിക്കുന്ന സ്വഭാവക്കാരനും ആയിരുന്നു. തറവാട് നാമം ആൺമക്കളുടെ പേരിനോടൊപ്പം ചേർക്കുന്ന പതിവ് അവരുള്ളതിനാൽ കുഞ്ഞിനെ മുഹമ്മദ് മസ്ഊദ് രാവുത്തർ എന്ന് പിതാവ് പേര് വിളിച്ചു. ഈ വ്യക്തിയാണ് വാസ്തവത്തിൽ ഓച്ചിറവുപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ആള്. ഇദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുകയും ഇദ്ദേഹത്തിന്റെ ബാപ്പ, സഹോദരന്മാർ തുടങ്ങിയവരൊക്കെ എല്ലാവർക്കും അറിയുന്നതും ആണ്. ഇതിന്റെ 13-ാമത്തെ പേജിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെ പേര് കാണാം. അബ്ദുൽ ഖാദർ രാവുത്തർ, ഷെയ്ഖ് ഫരീദ് രാവുത്തർ, മുഹീദ്ദീൻ പിച്ച രാവുത്തർ, ഷെയ്ഖ് ഉസ്മാൻ രാവുത്തർ എന്നിവർ സഹോദരന്മാരും, അതുപോലെ നാഗൂരമ്മ, സയ്യിദമ്മാൻ, അലീമ ബീവി, ആമിന ബീവി, മീരാ ബീവി എന്നിവർ സഹോദരിമാരും. തമിഴ്നാട്ടിലെ ആളുകളിടുന്ന ഇട്ട അവരുടെ ഈ പറഞ്ഞ വ്യക്തിയുടെ സഹോദരിമാരുടെ പേരുകളും സഹോദരന്മാരുടെ പേരുകളുമാണ്. ഇദ്ദേഹത്തിന്റെ കല്യാണം നടന്നത് ഈ പുസ്തകത്തിൽ തന്നെ. വിവാഹം മുഹമ്മദ് മസൂദ് രാവുത്തർക്ക് 34 വയസ്സ് കഴിഞ്ഞു. ഒരു ദിവസം മാതാവ് മകനെ വിളിച്ചു പറഞ്ഞു, വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടികളെ നാം വിവാഹം കഴിച്ചവരുടെ ഭർത്തൃഗൃഹത്തിലേക്ക് അയച്ചു. ഇനി എന്നെ സഹായിക്കാനും സംരക്ഷിക്കാനും ആരെങ്കിലും വേണ്ടേ? കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ മകൻ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, അനുയോജ്യയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾ തന്നെ നോക്കുന്നതാണ് നല്ലത്, ഞാനതിൽ തൃപ്തനായിരിക്കും. അങ്ങനെ കടയനല്ലൂർ പട്ടണത്തിലെ അച്ചിപ്പുള്ള വീട്ടിൽ സുമതിയും സുശീലയും സുന്ദരിയുമായ 18 വയസ്സുള്ള മുഹമ്മദ് ബീവിയെ ക്രിസ്താബ്ദം 1929 35 വയസ്സുള്ള മഹാനവറുകൾ വിവാഹം ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും കല്യാണം കഴിഞ്ഞ ഡേറ്റും സഹോദരിമാരുടെ ഡേറ്റും പേരും ബാപ്പമ്മയുടെ പേരും കുടുംബങ്ങളുടെ പേരും എല്ലാം വ്യക്തമായി രേഖയുള്ള ഒരു മുസ്ലിം. ആ മുസ്ലിം അദ്ദേഹത്തെ സംബന്ധിച്ച് പരിചയമുള്ള ആ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ, അദ്ദേഹം കുറെ കാലം ആബിദും വിവാദത്തിലും മറ്റുമായി ജീവിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് കച്ചവടങ്ങളൊക്കെ വിട്ട് അദ്ദേഹം ഭൗതിക ജീവിതം കൈയൊഴിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട് അങ്ങനെ അദ്ദേഹം പിന്നീട് ഒരു മജ്ദൂബിന്റെ ശൈലിയിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ പരിചയമുള്ളവർ ഒരു മജ്ദൂബായി മനസ്സിലാക്കി. ആ മജ്ദൂബായ വ്യക്തിയാണ് ഓച്ചിറവുപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ജീവിച്ച നാട്ടുകാരാണ് അദ്ദേഹത്തിന് മക്ബർ ഉണ്ടാക്കിയത്. അദ്ദേഹം ജീവിച്ച നാട്ടുകാരാണ് അദ്ദേഹത്തിന്റെ മക്ബർ ഉദ്ഘാടനത്തിന് വേണ്ടി കാന്തപുരം ഉസ്താദിനെ ക്ഷണിച്ചത്. അദ്ദേഹം ഒരു സ്വാമിയാണെങ്കിൽ അവിടുത്തെ മുസ്ലിമികളൊക്കെ കൂടി അദ്ദേഹത്തിന്റെ മക്ബർ ഉണ്ടാക്കിയിട്ട് ആലിമികളെ ക്ഷണിക്കാണോ ചെയ്യുക? എന്നിട്ട് അദ്ദേഹം കുപ്പസ്വാമി എന്ന് പറഞ്ഞ ഒരു അമുസ്ലിം സഹോദരനാണ് എന്ന് യാതൊരു മടിയും ഇല്ലാതെ ഈ മൗലവി നാദാവ് എടുത്തു വന്നത്.